ഹായ് ഡിയേഴ്സ് ഒപ്പ സിഷിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന കുർത്തി എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഓപ്പൺ മോഡലാണ് അതുപോലെ തന്നെ ഫുൾ സ്ലീവ് വെച്ചാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം വെയിലൊന്നും കൊണ്ട് നമ്മുടെ കൈയൊന്നും ഒന്നും കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഫുൾ സ്ലീവില് ഒരു കുർത്തി കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു അപ്പോൾ ഇവിടെ ഞാൻ എടുത്തിരിക്കുന്നത് ജയ്പൂർ കോട്ടൺ ആണ് അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഉള്ള പിക്ചറാണ് ഞാൻ കാണിച്ചിരിക്കുന്നത് ഇത് ഞാനൊരു മൂന്ന് മീറ്റർ എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ലെങ്ത്ത് വേണമെങ്കിൽ മൂന്ന് മീറ്റർ വേണം അതുപോലെ നമ്മൾ ഫുൾ സ്ലീവ് അല്ലേ ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഒരു വശത്തെ തുണി ഇതുപോലൊന്നും മടക്കിയിട്ട് കൊടുക്കണം അപ്പോൾ ഫ്രണ്ട് ഓപ്പൺ ആയതുകൊണ്ട് തന്നെ ഞാൻ രണ്ടായിട്ടാണ് കാണിക്കുന്നത് ആദ്യം ബാക്ക് സൈഡ് നമുക്ക് കട്ട് ചെയ്യാം അപ്പോൾ ഞാൻ കട്ട് ചെയ്യുമ്പോൾ ഒരുമിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് പക്ഷേ നിങ്ങൾക്കത് മനസ്സിലാവത്തില്ല അതിനു വേണ്ടിയിട്ടാണ് ഞാൻ രണ്ടാക്കി കാണിക്കുന്നത് അപ്പോൾ ഏറ്റവും താഴത്തെ വിരിവ് അതായത് ബോട്ടം ഭാഗത്തെ വിരിവ് എത്രയാണോ നിങ്ങൾ ഫുൾ എടുക്കുന്നത് ആ വിരിവ് നമ്മളിവിടെ എടുത്തു കൊടുക്കുക ഞാൻ പതിമൂന്നരയാണ് എടുത്തു കൊടുത്തിരിക്കുന്നത് എന്നിട്ട് അത്രയും ആവശ്യത്തിന് മാത്രമുള്ള തുണി നമുക്ക് മടക്കിയിട്ട് കൊടുക്കാം അപ്പോൾ ഇത്രയും നമ്മൾ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ലെങ്ത് ആണ് ലെങ്ത്ത് ഞാൻ നാൽപ്പത്തി അഞ്ചാണ് എടുക്കുന്നത് അപ്പോൾ രണ്ട് ഇഞ്ചുകൂടെ കൂട്ടി നമുക്ക് നാൽപ്പത്തി ഏഴ് എടുക്കാം കുറച്ചുകൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ലെങ്ത്ത് കൂട്ടാം കേട്ടോ ചിലർക്ക് ഫ്രണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ഇതിങ്ങനെ തയ്ച്ച് വരുമ്പോൾ ഏറ്റക്കുറച്ചിലും ഉണ്ടാവും അപ്പോൾ അത് കട്ട് ചെയ്ത് ലെവൽ ആക്കിയിട്ട് വേണമെങ്കിൽ ചെയ്തെടുക്കാം അപ്പോൾ ബിഗിനേഴ്സിനാവുമ്പോൾ കുറച്ചുകൂടെ നിങ്ങൾ നീളം വേണമെങ്കിൽ കൂട്ടിയെടുത്തോ എന്നിട്ടത് ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് കറക്റ്റ് ആക്കിയാൽ മതി അപ്പോൾ ഇതുപോലെ നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്ത് ഇത ഇത്ര മിച്ചമാണ് തുണി നമുക്ക് കിട്ടിയിരിക്കുന്നത് അതല്ലെങ്കിൽ രണ്ട് നമ്മൾ രണ്ടായിട്ട് മടക്കി ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ തീരെ കുറച്ച് തുണി മാത്രമേ നമുക്ക് രണ്ട് പീസ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ച് വീതി കൂടുതൽ കിട്ടുകയും ചെയ്യും പിന്നീട് നമുക്ക് എന്തെങ്കിലും തുണിക്ക് വെച്ച് കൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത്ര മിച്ചവും നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇത് നമുക്ക് മാറ്റി മാറ്റിവെക്കാം അപ്പോൾ ബാക്ക് സൈഡ് നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാർക്ക് ചെയ്യാം ഷോൾഡറ് ഞാനിവിടെ ആറര ഇഞ്ചാണ് എടുക്കുന്നത് ആംഹോള് നമുക്ക് ഏഴ് ഇഞ്ച് മാർക്ക് ചെയ്യാം ഇനി ചെസ്റ്റ് വണ്ണമാണ് ഇവിടെ നമുക്ക് പത്തര ഇഞ്ച് എടുത്തു കൊടുക്കാം എക്സൽ സൈസാണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ പത്തര ഇവിടെ മാർക്ക് ചെയ്തു രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പോടെ കൂട്ടി പന്ത്രണ്ടര മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കേർവ് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്യാം ബാക്ക് സൈഡിലെയാണ് രണ്ട് ഇഞ്ച് നമ്മൾ ഫ്രണ്ടിൽ കുറച്ചുകൂടെ കുഴിച്ചെടുക്കും ഇനി ഷേപ്പ് ലെങ്ത്തെ എടുക്കാം അതുപോലെ സ്ലിറ്റ് ലെങ്ത്ത് ഞാൻ ഇരുപതാണ് എടുക്കുന്നത് ഷേപ്പ് ലെങ്ത്ത് ഞാൻ പതിമൂന്നരയാണ് എടുത്തിരിക്കുന്നത് ഇനി ഇവിടെ നമുക്ക് ഒരു ഒൻപത് ഇഞ്ച് മാർക്ക് ചെയ്യാം പിന്നെ അതിനുള്ള തയ്യൽ തുമ്പ് രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് അതുപോലെ സ്ലിറ്റ് ലെങ്ത് നമ്മൾ എടുത്തിട്ടുണ്ട് ഇവിടുത്തെ വണ്ണം എന്ന് പറഞ്ഞാൽ പതിനൊന്നരയാണ് അപ്പോൾ നിങ്ങളുടെ എത്രയാണോ അതെടുക്കുക കേട്ടോ ഞാൻ കുറച്ച് ലൂസിലിട്ടാണ് എപ്പോഴും ചെയ്യുന്നത് പതിനൊന്നര ഇഞ്ച് കൂട്ടി പന്ത്രണ്ടര നമ്മൾ സ്ലിറ്റിൻ്റെ അവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് മുട്ടിക്കാം അപ്പോൾ മുകളിലത്തെ രണ്ട് ഭാഗത്തും നമ്മൾ ഇഞ്ച് തയ്യൽ തുമ്പും സ്ലിറ്റിൻ്റെ ഭാഗത്തെ ഒരു ഇഞ്ച് തയ്യൽ തുമ്പും എടുത്തിട്ടുള്ളൂ പിന്നെ ഏറ്റവും താഴ്ഭാഗം നമ്മൾ പതിമൂന്നരയല്ലായിരുന്നു എടുത്തിരുന്നത് അപ്പോൾ ഇതിനേക്കാട്ടിലും സ്ലിറ്റിൻ്റെ അവിടുത്തെ വണ്ണത്തെക്കാളിൽ ഒരിഞ്ച് കൂടുതൽ നമ്മളിവിടെ എടുത്താൽ മതി മുകളിൽ പന്ത്രണ്ടര എടുത്തു താഴേക്ക് നമ്മൾ പതിമൂന്നരയാണ് എടുത്തിരിക്കുന്നത് ആ ഒരു അളവിന് വെച്ചാണ് ഞാൻ കട്ട് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് മുകളിൽ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് താഴേക്ക് വരയ്ക്കുകയാണ് ചെയ്തത് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ബാക്ക് സൈഡിൻ്റെ കട്ടിങ് എന്ന് പറഞ്ഞാൽ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ദാ ബാക്ക് സൈഡ് നമ്മുടെ കറക്റ്റ് അളവിന് വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വെച്ച് വേണം ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യാനായിട്ട് അപ്പോൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ ഒരു ഒന്ന് മുക്കാൽ ഇഞ്ച് വീതിയിൽ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അത് മാത്രമേ ഉള്ളൂ വ്യത്യാസം അപ്പോൾ അത് രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ കട്ട് ചെയ്യണ്ടല്ലോ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ബാക്ക് സൈഡ് ആദ്യം കട്ട് ചെയ്തിട്ട് പിന്നീട് ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്യുന്നത് അപ്പോൾ നേരത്തെ നമ്മൾ എങ്ങനെയാണോ തുണി വീതിക്ക് മടക്കിയിട്ടത് അതേപോലെ മടക്കിയിട്ട് കൊടുക്കുക പിന്നെ ഫ്രണ്ട് സൈഡിൽ മാത്രം കുറച്ച് തുണി മടക്കിയിട്ട് കൊടുക്കണം അപ്പോൾ അത് ഇതേപോലെ ഇട്ട് കൊടുത്തു എന്നാൽ കണ്ടില്ലേ ഫ്രണ്ട് സൈഡിൽ മാത്രം ബാക്ക് സൈഡിനെ വെച്ച് കൂട്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ഒന്നേ മുക്കാൽ നമ്മളിവിടെ മടക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് മടക്കി ഫ്രണ്ട് ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൺ പോയിൻറ്റ് സെവൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും മുകളിൽ നിന്ന് താഴെ വരെയും ഒന്നേ മുക്കാൽ തന്നെ ഉണ്ടായിരിക്കണം അത് വേരിയേഷൻ വരരുത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ തുണി ചരിഞ്ഞു പോകും നമ്മളത് കറക്റ്റായിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരത്തില്ല കണ്ടോ ഇതേപോലെ എല്ലാ ഭാഗവും നമ്മൾ എടുത്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആവശ്യത്തിന് മാത്രം തുണിയെ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ആദ്യം ഇതുപോലെ നമ്മൾ താഴ്ഭാഗം കട്ട് ചെയ്യുകയാണ് അതിനുശേഷം സൈഡെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തു അപ്പോൾ തുണി തന്നെ പോകാതെ ശ്രദ്ധിക്കുക കോട്ടൺ തുണി ആയുണ്ട് എനിക്കിപ്പോൾ തന്നെത്തില്ല ബാക്കി വേറെ ഏതെങ്കിലും ഷിഫോൺ മോഡലുള്ള തുണിയാണെങ്കിൽ നിങ്ങളത് ശ്രദ്ധിച്ച് കട്ട് ചെയ്യണം അപ്പോൾ ഇത് ബാക്ക് സൈഡാണ് നമ്മൾ സാധാരണ വരയ്ക്കുന്നത് ഫ്രണ്ട് സൈഡിലാണ് അതുകൊണ്ട് തന്നെ അറിയാതെ ഇത് കട്ടായി പോകരുത് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം ഇതാണ് അപ്പം നമ്മുടെ ഫ്രണ്ട് സൈഡ് എന്ന് പറയുന്നത് അപ്പോൾ മാർക്ക് ചെയ്തത് കാണുമ്പോൾ പെട്ടെന്ന് നമ്മളതങ്ങ് കട്ട് ചെയ്യും പക്ഷേ അത് ബാക്ക് സൈഡ് ആണെന്ന് ഓർത്തേക്കണം ഇതാണ് നമ്മുടെ ഫ്രണ്ട് സൈഡ് അപ്പോൾ ഇത് നമ്മൾ കട്ട് ചെയ്തെടുത്തു പിന്നെ ഫ്രണ്ട്സ് ഞാനൊരു കാര്യം പറയാനുള്ളത് നമ്മൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം മാത്രമേ നിങ്ങൾ കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുള്ളൂ കാരണം നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ആ മോഡൽ ഇഷ്ടപ്പെടണമെന്നില്ല ചിലപ്പം ഇഷ്ടപ്പെട്ടേക്കാം ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും പറ്റി രണ്ടാമത്തെ ഭാഗം ഇടാൻ പറ്റാതെ പോയാൽ നിങ്ങളത് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പ്രോബ്ലം ആവും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഞാൻ സ്റ്റിച്ചോടെ കാണിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ചെയ്താൽ മതി ഞാൻ കട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും പറയാറുണ്ട് ഞാനും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറഞ്ഞത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫ്രണ്ട് സൈഡ് കട്ട് ചെയ്ത് എടുത്തായിരുന്നു പിന്നെ വേണ്ടത് നമുക്ക് നടുക്കൂടെ കട്ട് ചെയ്യണം അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് രണ്ട് പീസ് ആക്കി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി വേണ്ടത് ലൈനിങ് ആണ് ഞാനൊരു രണ്ടേകാൽ മീറ്റർ ലൈനിങ് എടുത്തിട്ടുണ്ട് നിങ്ങളുടെ ഹൈറ്റ് അനുസരിച്ച് നിങ്ങൾക്ക് വാങ്ങാവുന്നതാണ് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഫ്രണ്ട് സൈഡ് വെച്ചാണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത് കാരണം നമുക്കിത് ഒന്നര ഇഞ്ച് കൂടുതലല്ലേ ബാക്ക് സൈഡിനെ വെച്ചിട്ട് ആദ്യം ഞാൻ ഇത് ഒരുമിച്ചിട്ടിട്ട് അങ്ങ് കട്ട് ചെയ്യും പിന്നീട് നമുക്ക് ബാക്ക് സൈഡിൻ്റെ അളവ് വെച്ചിട്ട് കട്ട് ചെയ്യാം അതല്ല നമ്മൾ ബാക്ക് സൈഡ് വെച്ച് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അബദ്ധം പറ്റി പോവും നമുക്കത് കൂട്ടിയൊന്നും ഇടാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എപ്പോഴും ശ്രദ്ധിക്കുക ഫ്രണ്ട് സൈഡ് വെച്ച് മാത്രം കട്ട് ചെയ്യുക അപ്പോൾ ലൈനിങ് വേണമെന്നുള്ളവർ അപ്പോൾ ഇത് കട്ട് ചെയ്ത് കുറഞ്ഞ തുണി ആയതുകൊണ്ടാണ് ഞാൻ ലൈനിങ് ഇടുന്നത് അപ്പോൾ ഇതുപോലെ നമ്മൾ ഫുൾ ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മടക്കി വെക്കുകയാണ് അതല്ലെങ്കിൽ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്യാം അപ്പം ഞാൻ ഓർത്ത് പിന്നീട് കട്ട് ചെയ്യാമെന്ന് പക്ഷേ നമുക്ക് ഇപ്പം തന്നെ അങ്ങ് കട്ട് ചെയ്യാം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അത് കൺഫ്യൂഷൻ ആവും നമ്മൾ ഫ്രണ്ട് സൈഡിൽ നടു കൂടെ കട്ട് ചെയ്തില്ലേ അതേപോലെ തന്നെ നമുക്ക് ലൈനിങ്ങും നടു കൂടെ കട്ട് ചെയ്യണം കാരണം ഫ്രണ്ട് ഓപ്പൺ നമ്മൾ ചെയ്യുമ്പോൾ താഴ്ഭാഗം നമ്മൾ ഓപ്പൺ ആക്കിയാണ് ഇടുന്നത് അപ്പം നമ്മൾ നല്ല തുണിയിൽ ചെയ്തിട്ട് ലൈനിങ് നമ്മൾ കട്ട് ചെയ്യാതിരുന്ന് കഴിഞ്ഞാൽ ലൈനിങ് അടിഭാഗത്ത് കാണും അപ്പോൾ അതുകൊണ്ട് രണ്ടും ഒരേപോലെ നമ്മൾ കട്ട് ചെയ്ത് ചേർത്ത് തയ്ച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതാ നമ്മൾ കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ ലൈനിങ്ങും എല്ലാം കട്ട് ചെയ്തു നടുക്കൂടെയും കട്ട് ചെയ്ത് കഴിഞ്ഞു അങ്ങനെ നമ്മുടെ ഫ്രണ്ട് സൈഡിൻ്റെ കട്ടിങ് എല്ലാം കഴിഞ്ഞിരിക്കുകയാണ് ഇത് നമുക്ക് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ബാക്ക് സൈഡാണ് അപ്പോൾ ബാക്ക് സൈഡ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ വെച്ച് തയ്ച്ചിട്ട് പിന്നീട് അരികുവശം കട്ട് ചെയ്തെടുത്താലും മതി അതല്ലെങ്കിൽ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക എന്നിട്ട് ബാക്ക് സൈഡിൻ്റെ അളവിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഞാനിങ്ങനെ വെച്ച് കൊടുത്ത് ബാക്ക് സൈഡിൻ്റെ അതേ അളവിൽ അങ്ങ് കട്ട് ചെയ്യുകയാണ് അപ്പോൾ ഒരു അര ഇഞ്ച് മാത്രം ഞാൻ കൂട്ടിയിട്ട് കൊടുക്കുന്നുണ്ട് കാരണം നമുക്ക് തയ്ക്കുമ്പോൾ ഏറ്റവും കുറച്ചിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ബാക്ക് സൈഡിൻ്റേതും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്തത് സ്ലീവാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സൈഡിൽ നിന്ന് കട്ട് ചെയ്തെടുത്തപ്പോൾ മിച്ചം വന്നത് കേട്ടോ അത് നമുക്ക് പിന്നീട് എന്തിനും ഉപയോഗിക്കാം കുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് ഡ്രസ്സ് തയ്ക്കാൻ എടുക്കാം അതല്ലെങ്കിൽ നമ്മൾ കുർത്തി ചെയ്യുമ്പോൾ യോക്കായിട്ടൊക്കെ യൂസ് ചെയ്യാം അപ്പോൾ ഇത്രയും മിച്ചമാണ് മൂന്ന് മീറ്റർ തുണിയിൽ നമുക്കുള്ളത് അത് ഞാൻ നാലായിട്ടൊന്ന് മടക്കിയിട്ട് കൊടുത്തു ഇത് നമുക്ക് ഫുൾ സ്ലീവ് ചെയ്യാം നമ്മൾ കുറേ നാളായില്ലേ ഫുൾ സ്ലീവ് ചെയ്തിട്ട് അത് അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കാണിക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ ഇരുപത്തി രണ്ടാണ് സ്ലീവിൻ്റെ ലെങ്ത്ത് ഒരു രണ്ട് ഇഞ്ച് കൂട്ടി ഇരുപത്തി എടുത്തിട്ടുണ്ട് താഴേക്ക് ഒൻപത് ഇഞ്ചാണ് നമ്മൾ എട്ടരയ്ക്ക് മാർക്ക് ചെയ്തു എന്നിട്ട് ഇവിടേക്ക് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ആയിട്ട് വരയ്ക്കാം പിന്നെ ഇതുപോലെ ഇങ്ങനെ കെയർവ് ഇത് വരയ്ക്കാം ഈ കെയർ ഇത് നമ്മൾ അളന്ന് നോക്കുമ്പോൾ ഒൻപത് ഇഞ്ചാണ് എക്സൽ സൈസുകാർക്ക് ഒൻപത് ഇഞ്ചാണ് വേണ്ടത് അപ്പോൾ എന്നിട്ട് അതിനുള്ള തയ്യൽ തുമ്പും നമ്മൾ ഇട്ടുകൊടുത്തു ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ചുരുക്ക് വേണമെന്നുള്ളവർ മിക്കവർക്ക് ഇഷ്ടമാണ് ഇങ്ങനെ ചുരുക്ക് വെച്ച് ചെയ്യാനായിട്ട് അങ്ങനെ വേണമെന്നുള്ളവർ അഞ്ചോ ആറോ ഇഞ്ചോ കൂട്ടി എടുക്കണം കേട്ടോ ഇതിപ്പോൾ നമുക്ക് അത്രയും എടുക്കാനായിട്ടില്ല ഒരു രണ്ടിഞ്ചുകൂടെ നമുക്ക് കിട്ടത്തുള്ളൂ പിന്നെ അപ്പോൾ ചെറിയൊരു ചുരുക്കേ നമുക്ക് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് വിചാരിച്ചു നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഒരു അഞ്ച് ആറ് ഇഞ്ച് ചുരുക്കെടുക്കാമെങ്കിൽ കുറച്ച് നല്ല ഭംഗിയില്ല നമ്മൾ ലെഗിൻസ് സോറി ചുരി പാൻറ് ഉപയോഗിക്കത്തില്ലേ അതേപോലെ നല്ല ചുരുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തു മിഡിൽ പോയിൻറ്റും കട്ട് ചെയ്തു ഇനി രണ്ട് പീസ് പിടിച്ചിട്ട് ഫ്രണ്ട് സൈഡ് നമുക്ക് ഇതുപോലെ ഒന്ന് അരയിഞ്ച് കുഴിച്ചെടുക്കണം എന്നാ ഇവിടെ ഞാനൊരു മാർക്കിംഗ് കൂടെ കൊടുക്കുകയാണ് അപ്പോൾ സ്ലീവിന് ഞാൻ ലൈനിങ് വെക്കുന്നില്ല ലൈനിങ് വെക്കണമെന്നുള്ളവർ അതനുസരിച്ച് കൂടുതൽ ലൈനിങ് എടുക്കുക അപ്പോൾ ചൂടല്ലേ അപ്പോൾ നമുക്ക് വെയിൽ കൊള്ളാതിരിക്കാനും കറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഫുൾ സ്ലീവ് ഉപയോഗിക്കുന്നത് നല്ലതാണ് പക്ഷേ ലൈനിങ്ങോട് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ചൂടായിരിക്കും അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ നമുക്ക് എന്തെങ്കിലും ഇവിടെ ഡിസൈൻ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി വേണമെങ്കിൽ നമുക്ക് പോട്ടിലി പെട്ടണോ അങ്ങനെ എന്തെങ്കിലും വെക്കാം അത് അടുത്ത വീഡിയോയിൽ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഇനി നമുക്ക് നെക്ക് കൂടെ ഒന്ന് കട്ട് ചെയ്യാനുണ്ട് അതും കൂടെ ഞാനൊന്ന് പറഞ്ഞ് തരാം നെക്കിൻ്റെ അകലെ ഞാൻ മൂന്ന് ഇഞ്ചാണ് എടുക്കുന്നത് നിങ്ങൾക്ക് മൂന്നര വരെ വേണമെങ്കിലും എടുക്കാം കേട്ടോ എനിക്കിപ്പം ഷോൾഡർ ഇങ്ങനെ ഊരി പോകും അതുകൊണ്ടാണ് ഞാൻ കൂടുതലും ഈ നെക്ക് ഇഞ്ച് എടുക്കുന്നത് ഇറക്കം ഞാൻ ആറാണ് എടുക്കുന്നത് അര ഇഞ്ച് ഷോൾഡറിൻ്റെ കൂട്ടി ആറര ഇഞ്ചാണ് നെക്ക് എടുത്തിരിക്കുന്നത് അപ്പം നെക്ക് അകലം ഇഞ്ചും ഇറക്കം ആറര ഇഞ്ചുമാണ് ടോട്ടൽ ഞാനിവിടെ വരച്ചിരിക്കുന്നത് ഇനി നമുക്ക് എന്തെങ്കിലും ഒരു ഡിസൈൻ കൊടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള മോഡൽ കൊടുക്കാം നമ്മൾ എപ്പോഴും റൗണ്ടല്ലേ കൊടുക്കുന്നത് അപ്പോൾ ഇന്ന് ഞാൻ ഞാനൊരിച്ചിരി വ്യത്യാസപ്പെടുത്തി ഇവിടെ ഇങ്ങനെ ഈ ഒരു ഷേപ്പ് കൊടുക്കുകയാണ് ഇത് ഒന്ന് രണ്ട് പേർക്ക് ഞാൻ കണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു ഭംഗി തോന്നിയതുകൊണ്ടാണ് ഒന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ച് കഴിയുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചെയ്താൽ മതി അതല്ലെങ്കിൽ ഇഷ്ടമുള്ള ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ വൈഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു എൻഡ് അര ഇഞ്ച് പുറത്തേക്ക് തള്ളി അതാകുമ്പോൾ നമുക്ക് നെക്ക് ഒതുങ്ങി നിൽക്കുകയും ചെയ്യും താഴെ നല്ല വൈഡായിട്ട് നെക്ക് കിട്ടുകയും ചെയ്യും അപ്പം ഷോൾഡർ പോകും എന്നുള്ളവർക്കും അതുപോലെ നെക്ക് ഇച്ചിരി വൈഡ് ആയിട്ട് വേണമെന്നുള്ളവർക്കും താഴെ ഭാഗം വലുതാക്കി കൊടുക്കുക അപ്പം ഇതേപോലെ നമ്മളത് കട്ട് ചെയ്യുകയാണ് ഇച്ചിരി വീതി വേണമെങ്കിൽ നിങ്ങൾക്ക് കൂട്ടി കൊടുക്കാം കേട്ടോ ഇനി നമുക്ക് ഒരു ഇഞ്ച് വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്യാം അങ്ങനെ നമ്മുടെ നെക്ക് റെഡി ആയിട്ടുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ളൊരു നെക്കാണ് താഴെ ഇങ്ങനെ വൈഡ് ആയിട്ട് വരികയും ചെയ്യും ഇനി അടുത്ത ബാക്ക് സൈഡാണ് അതും ഞാൻ അകലെ അകലം തന്നെ കൊടുക്കുകയാണ് ഇറക്കം നമ്മൾ നാലരയാണ് അര ഇഞ്ച് ഷോൾഡറിനൂടെ കൂട്ടി അഞ്ചിഞ്ച് കൊടുക്കുകയാണ് അപ്പോൾ നെക്ക് അകലെ മൂന്നും ഇറക്കം ഞാൻ അഞ്ചിഞ്ചുമാണ് ഇവിടെ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഇത് റൗണ്ട് ഷേപ്പിൽ നമുക്ക് കൊടുക്കാം ഇത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ ഇത്രയാണ് നമ്മുടെ നെക്കിൻ്റെത് ബാക്കി എല്ലാ കട്ടിങ്ങും നമ്മൾ കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് പോട്ട്ലി ബട്ടൺ ഒക്കെ വെച്ചിട്ട് എങ്ങനെയാണ് ഇത് സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം അപ്പോൾ ഇതിൻ്റെ ഒരു ഷെയ്ഡ് വന്നിരിക്കുന്നത് ഒരു മെറൂണും ബ്ലാക്കും പോലെയാണ് പക്ഷേ ദൂരെ നോക്കുമ്പോൾ ബ്ലാക്കാണ് എന്നാലും ഞാൻ മെറൂൺ ആയിരിക്കും ചിലപ്പം വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് യൂസ് ചെയ്യാം ഷോളും പാൻറ്റും ഏത് കളറാണോ അത് നമുക്ക് പോഡ്ലി ബട്ടൺ ആയിട്ട് വെച്ച് കൊടുക്കാം പിന്നെ ഈ പച്ചയ്ക്ക് കൂടുതൽ ഒരു മെറൂണൊക്കെയാണ് ഭംഗി തോന്നിക്കുക അതുകൊണ്ടാണ് ഞാനത് വെക്കുന്നത് അപ്പം നെക്കും എല്ലാം നമ്മൾ കട്ട് ചെയ്ത് റെഡിയാക്കിയിട്ടുണ്ട് അടുത്ത വീഡിയോയിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിൻ്റെ സ്റ്റിച്ചിങ് നോക്കാം അപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാൻ സ്റ്റിച്ചിങ്ങോടെ കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ തുണി കട്ട് ചെയ്യാവുള്ളൂ ഞാൻ തുണി കട്ട് ചെയ്യുമ്പോൾ തന്നെ ചാടി കയറി കട്ട് ചെയ്തത് കാരണം ചിലപ്പോൾ എന്തെങ്കിലും കാരണം കൊണ്ട് നമുക്ക് പാർട്ട് ടു ഒക്കെ ഇടാൻ പറ്റാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളത് അറിയത്തുമില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ഓൾ എന്ന ഓപ്ഷനുള്ള ബട്ടൺ അമർത്തുക മൂന്ന് ബെൽ ബട്ടൺ ഉണ്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ വേണം നിങ്ങൾ ഞെക്കാനായിട്ട് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക് ഫ്രണ്ട്സ് ബൈ ബൈ